वाग्दत् विश्वस्तन येसु कर्ता नाम ई प्लटफोमिल सभा शुश्रूषक सहोदरी सहोदर स्नेहवंदनम वर्ष मुंब अंत्यकाल आरंभचु दुष्कर समय दैव परिशुद्धात्मा निरयपर चुटमनेक പരിഭ്രാന്തരോട് ഭയത്തോടും കൂടെ ആയിരിക്കുമ്പോൾ നിരാശയോട് കൂടെ ആയിരിക്കുമ്പോൾ ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുവാൻ ദൈവവചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവവചനത്താൽ സൗഖ്യമാക്കപ്പെടുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തോട് നന്ദിയോടെ സ്തോത്രം സ്തോത്രം നമ്മെ പല രീതിയിൽ പല മേഖലകളിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിലും ദൈവവചനത്തിൻ്റെ ശക്തി ആസ്വദിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ടു ദിനങ്ങളിലായി പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനം, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാം ധ്യാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ വ്യാപരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സഹായം ചെയ്യാനുള്ള വരത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. നമ്മൾ ദൈവത്തോടെപ്പോഴും സഹായം അപേക്ഷിക്കുന്നവരാണ്. സഹായിക്കണേ 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 നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവം തിരിച്ച് നമ്മോട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ. എന്നെ സഹായിക്കാൻ ആരുണ്ട്, എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയിലായിരിക്കുന്ന ചിലരെ സഹായിക്കുവാൻ പ്രോത്സാഹന വാക്കുകൾ പറയുവാൻ, തിരുത്തേണ്ടവരൊന്ന് തിരുത്തി സൗമ്യതയോടുകൂടെ അവരെ ഉത്സാഹിപ്പിച്ചയക്കുവാൻ, എൻ്റെ നാവായി എൻ്റെ കരമായി എൻ്റെ കാലുകളായി എൻ്റെ കണ്ണുകളായിരിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കാൻ ആരുണ്ട്, ആ ഒരു വലിയൊരു വിശാലമായ ഒരു വീക്ഷണത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം കർത്താവ് കൊണ്ടുപോയത്. അക്വിലാസും പ്രിസ്കില്ലായും പോകുന്ന പള്ളിയിൽ അപ്പല്ലോസ് എന്ന് പറയുന്ന വാഗ്മിയായ ഒരു ചെറുപ്പക്കാരൻ അവിടെ ചെന്ന് ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് യോഹന്നാന്റെ മാനസാന്തര സ്നാനത്തെ കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. വളരെ സ്നേഹത്തോടുകൂടെ ആ ദമ്പതികൾ അപ്പല്ലോസിനെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തുകയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ക്രിസ്തീയ സ്നാനത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനെ സ്പഷ്ടമായി വചനം പ്രസംഗിക്കേണ്ട എങ്ങനെയാണെന്നെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് അഖായിലേക്ക് പോകുമ്പോൾ അത് അവരെ ഉത്സാഹിപ്പിക്കുകയും മാത്രമല്ല ഒരു എഴുത്തെഴുതി അവരെ ഇവനെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാൻ കൊള്ളാം എന്ന് പറഞ്ഞൊരു എഴുത്തെഴുതി അയക്കുകയാണ്. ഇതൊക്കെയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി മറ്റ് ശുശ്രൂഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതും സ്നേഹത്തിൻ്റെയും സൗമ്യതയുടെ ആത്മാവിൽ അവരെ തെറ്റുകൾ തിരുത്തി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, ഇതൊക്കെ ആവശ്യമാണ്. ഇന്ന് ഭാരതത്തിൽ സുവിശേഷീകരണം ഇത്രയും സ്ലോയിൽ നടക്കാൻ കാരണം ശുശ്രൂഷക്കാർ തമ്മിലൊരു സഹായിക്കുന്നൊരു മനോഭാവമില്ല. എത്ര തന്നെ ഒഴിപ്പിക്കാമെന്ന് വിചാരിച്ചാലും ഓരോരുത്തർ അവരവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന പോലെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ തമ്മിൽ തമ്മിൽ സഹായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനം. റോമർ ലേഖനം 14 അധ്യായത്തിൽ നമ്മൾ വളരെ പേരുടെ പേര് നമ്മളവിടെ വായിച്ചു. സഹായിച്ചവരെയൊക്കെ വന്ദനം ചെയ്യുകയാണ്. ഒരു ടീം വർക്കാണ് ശുശ്രൂഷ. ദൈവത്തോടൊപ്പം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോടൊപ്പം തമ്മിൽ തമ്മിൽ അത് കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് അപ്രകാരം ഒരു സഹായത്തിൻ്റെ ശുശ്രൂഷ, അതൊരു കൃപയാണ്. വാഗ്മിയായ ജ്ഞാനിയായ പൗലോസ് എഫസോസിലെ സഭയോട് പറയുകയാണ്, ഞാൻ വായിറക്കുമ്പോൾ സുവിശേഷം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അവർക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മൂന്നാം സ്വർഗത്തോടെ എടുക്കപ്പെട്ട പൗലോസ് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ അപേക്ഷ ചോദിക്കണമോ? അപ്പൊ താൻ പോലും പ്രാർത്ഥിക്കാനായിട്ട് സഹായം ചോദിക്കുകയാണ്. പ്രാർത്ഥനയിൽ പോരാരുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാരുവിൻ. അങ്ങനെ നമുക്ക് ദൈവം ഒരുപാട് സഹായങ്ങൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നമ്മൾ ആത്മാവ് പ്രാപിച്ചവരാണെങ്കിൽ നിശ്ചയമായും ദൈവമക്കളെ സഹായിക്കണം. അതുപോലെ തന്നെ ദരിദ്രരെ സഹായിക്കണമെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു.
ദരിദ്രൻ ദേശത്ത് നിന്ന് അറ്റുപോകത്തില്ലെന്നാണ് തിരുവേനം പറയുന്നത്. ആവർത്തനം 15:11. അപ്പോൾ ദരിദ്രരെ സഹായിക്കണം, അവരെ താങ്ങണം, കൈകൊണ്ട് താങ്ങണം. പാര വെച്ച് താങ്ങരുതെന്ന് ഞാൻ പറയാറുണ്ട്. ചിലർ കൈകൊണ്ട് താങ്ങിയിട്ട് ശരിയാകാത്തതുകൊണ്ട് പാര വെച്ച് താങ്ങുന്നെന്നാണ് പറയുന്നത്. പാര വെച്ച് താങ്ങരുത്, കൈകൊണ്ട് താങ്ങണം, അവരെ സഹായിക്കണം. അത് സഹായത്തിൻ്റെ വരത്തിൻ്റെ ശ്രേഷ്ഠത കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാക്കുവാനിട വന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 1 Corinthians 12:8. 1 Corinthians 12:8 ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം. ഇന്ന് നാം വായിച്ച പഴയ നിയമ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. സലോമോനോട് ദൈവം സംസാരിക്കാൻ, സലോമോനോട് ചോദിക്കാൻ നിനക്ക് എന്താണ് ആവശ്യം? അപ്പോൾ സലോമോൻ പറയുന്ന മറുപടി, ഒരു വലിയൊരു ജനക്കൂട്ടത്തെ എനിക്ക് നയിക്കണം, ഇവരെ നയിക്കാനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് തരണം, എനിക്ക് വിവേകം എനിക്ക് വേണം. അപ്പോൾ അവിടെ ദൈവം പറഞ്ഞ മറുപടി നിങ്ങൾ നോക്കുക, എത്രമാത്രം നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം ശ്രദ്ധിക്കുന്നു, എപ്രകാരം അതിന് മറുപടി പറയുന്നു. നാളെ 1 Corinthians 3:10 സലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി, ദൈവം അവനോട് അറിയി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിലുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടാകുകയില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷവും ഉണ്ടാകുകയില്ല. ഇതിനു പുറമേ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരിത്തനും നിനക്ക് സമനാകയില്ല. ദൈവത്തിന് പ്രസാദമായത് ചോദിക്കുമ്പോൾ ചോദിക്കാത്തത് കൂടെ തരുന്നവൻ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് എന്തൊക്കെയാണ്? ദീർഘായുസ് തരണം കർത്താവ്, സമ്പത്ത് തരണം കർത്താവേ, ഉയർത്ത തരണം കർത്താവേ. ഒരു രാജാവ് എന്നുള്ള നിലയിൽ നിശ്ചയമായും ഇതെല്ലാം സലോമോന് ചോദിക്കാം. ശത്രുക്കളെ എനിക്ക് കീഴാക്കി തരണമേ, ഇതൊക്കെ ചോദിക്കാം. പക്ഷെ ദൈവം പറയണം, നീ അതൊന്നും ചോദിച്ചില്ല. നീ ചോദിച്ചത് ജ്ഞാനമുള്ള വിവേകമുള്ളൊരു ഹൃദയമാണ്, അതും ഞാൻ തരുന്നു. നീ ചോദിക്കാത്തതും ഞാൻ നിനക്ക് തരികയാണ്. അത് വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ് എന്നാണ് ഇതിനെക്കുറിച്ച് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വചനം. വരവെന്നല്ല വാക്കല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു വേടെന്നാണ്, വചനം നൽകുന്നു. നമ്മുടെ വാക്കുകൾ ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ ഉപയോഗിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവിൽ നൽകുന്നു. ഇതൊരു മനഃശാസ്ത്രപരമായ സമീപനമല്ല, മനഃശാസ്ത്രം പഠിച്ചത് കൊണ്ടല്ല, ഇത് പരിശുദ്ധാത്മാവിനാൽ ഇടപെടുന്നതാണ്. നോക്കുക, ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:40 നമ്മൾ കാണുന്നത് യേശുവിന്റെ വളർച്ചയെ കുറിച്ചാണ്. ലൂക്കോസ് 2:40, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. ഒരു പൈതലിന്റെ വളർച്ചയെ കുറിച്ച് പറയുമ്പോൾ ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നു. നമ്മൾ സാധാരണ പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവന് ശാരീരികമായി അനുഗ്രഹിക്കണമേ, മാനസികമായി അനുഗ്രഹിക്കണമേ, ബുദ്ധിപരമായിട്ട് അവന് നല്ല ബുദ്ധിയും പ്രാപ്തിയെല്ലാം കൊടുക്കണമേ എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അതിൽ തെറ്റില്ല. പക്ഷെ ഇവിടുത്തെ നോക്കുക, പൈതൽ ജ്ഞാനത്താൽ നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ശരീരത്തെ കുറിച്ച് അവരൊന്നും പറയുന്നില്ല, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. അത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ അവനെ ദൈവീക ജ്ഞാനത്താൽ നിറയ്ക്കണമേ, അവൻ ആത്മാവിൽ ബലപ്പെടട്ടെ, ദൈവകൃപ അവൻ്റെ മേൽ ഇരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം.
സദൃശവാക്യങ്ങളിൽ ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ നമുക്കറിയാം ദൈവത്തിന്റെ ജ്ഞാനം എന്റെ മേൽ വന്നപ്പോൾ തനിക്ക് കിട്ടിയ ഒരു വിശേഷണമാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. ശലോമോൻ പറയുകയാണ് സദൃശവാക്യം 2:6, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. ഒരനുഭവ സാക്ഷ്യമാണ് ദൈവീകമായ ജ്ഞാനം, ദൈവീകമായ പരിജ്ഞാനം, ദൈവീകമായ വിവേകം. സാധാരണ നമ്മൾ പറയാറുണ്ട് നോളജ് ഈസ് പവർ, ജ്ഞാനം ശക്തിയാണ്, അറിവ് ശക്തിയാണ്. എന്നാൽ പരിജ്ഞാനം ആ ശക്തി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലൂടെയാണ്, പ്രായോഗികമായ ജ്ഞാനമാണ്. വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു യൂസ് ഓർ പ്രാക്ടീസ്, ലഭിച്ച ജ്ഞാനം ഉപയോഗപ്രദമായി തീർക്കണം, പ്രയോജനപ്രദമാക്കി തീർക്കണം. നമ്മുടെ സാധാരണ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നു, അത് പ്രശ്നം മനസ്സിലാക്കിയതാണ്. പക്ഷെ അതെങ്ങനെ അത് പരിഹരിക്കാം, ആ ഒരു അറിവും കൂടെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ചിലർക്ക് അതില്ല, ചിലർ പ്രശ്നം മാത്രമേ പറയുള്ളൂ. ഈ മതങ്ങളിലെല്ലാം പ്രശ്നം പറയുന്നവരുണ്ട്. വെളിച്ചപ്പാടെന്നാണ് അതിന് പറയുന്നത്, വെളിപ്പാടെന്നല്ല പറയുന്നത്, വെളിച്ചപ്പാടെന്നാണ്. അവരൊക്കെ പ്രശ്നങ്ങൾ പറയും, ശാശ്വത പരിഹാരം അവിടെ ഇല്ല. ഇന്നതൊക്കെ ചെയ്തു നോക്കാം, ഇന്നതൊക്കെ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്ത് അത് അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനും വന്ന സാത്താന്റെ കയ്യിൽ മനുഷ്യനാവപ്പെടും. എന്നാൽ ക്രിസ്തു നൽകുന്നത്, തന്റെ ആത്മാവിനായി നൽകുന്നത് ശാശ്വത പരിഹാരമാണ്. ഇവിടെ പരീക്ഷണങ്ങളില്ല, ഇവിടെ പരിഹാരമാണുള്ളത്. പ്രശ്നം പറയുകയല്ല. ചിലരുടെ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, ഉള്ളതുപോലെ പറഞ്ഞു, അതിന്റെ കൂടെ കുറെ കള്ളം കൂടെ പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ ചിലപ്പോൾ വിശ്വസിക്കും. ഇതാണ് സാത്താന്റെ ഏറ്റവും വലിയൊരു തന്ത്രം. ഒരു ദിവസം എന്റെ അടുത്ത വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വന്ന് സംസാരിച്ചു. അന്ന് എന്റെ ജീവിതത്തിൽ തലനാര ഇടയ്ക്ക് മാറിപ്പോയ ഒരു ആക്സിഡന്റിനെ കുറിച്ച് കൂടെ അദ്ദേഹം പറഞ്ഞു. അത് വേറെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോ പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാം, ഓ ഇത് ദൈവാത്മാവ് ഇടപെടുന്ന തന്നെയെന്ന്. പക്ഷേ ദൈവാത്മാവ് ഉള്ളതിനാൽ അത് ഇത് ശരിയല്ല, ശരിയായ ആത്മാവല്ല എന്ന് ഉള്ളിൽ ബോധ്യം നൽകും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ മാത്രമല്ല, അതിന് പരിഹാരം കൂടെ വരുത്തുന്ന കൃപയാണ് ആ വചനമാണ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വചനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാം യോബിന്റെ പുസ്തകം 32:8 യോബ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. യോബ് 32:8, മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. എന്നാൽ സർവശക്തന്റെ ശ്വാസം, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ എന്ന് പറയും, ദൈവത്തിന്റെ ശ്വാസം, അത് മനുഷ്യരിലേക്ക് വരുമ്പോൾ മനുഷ്യൻ വിവേകമുള്ളവനായി മാറുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അവൻ ജ്ഞാനവും വിവേകവും ഉള്ളവനായി തീരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും വിവേകവും ഇല്ലാത്തത് മൂലം നാം ഇന്ന് നിരവധി കഷ്ടതകളിൽ കൂടെ സഞ്ചരിച്ചു പോകുന്നു. സഭകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് ഇടം കൊടുക്കാതിരിക്കുന്നുണ്ട്. ദൈവാത്മാവ് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി കഴിയുന്നില്ല. പ്രശ്നങ്ങൾ വർദ്ധിച്ച് വരുന്നതേ ഉള്ളൂ, പരിഹാരങ്ങൾ ഇവിടെ വരുന്നില്ല. മാനുഷികമായ കണക്കൂട്ടലുകളാണ് ഇവിടെ നോക്കുന്നത്. ഇല്ല, ദൈവത്തിൽ നിന്നുള്ള കൃപ പ്രാപിച്ചുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ കർത്താവിന് വേണ്ടി അതേ കൃപാവരങ്ങളോടുകൂടെ നിറഞ്ഞ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ എന്റെ ചിന്തയിലേക്ക് കൊണ്ടുവന്ന ഒരു തിരുവചന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 15 അതിന്റെ 5 മുതലുള്ള ചില വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. 5 വാക്യം, എന്നാൽ പരീക്ഷ പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും
മോശയുടെ ന്യായ പ്രമാണം ആചരിക്കുവാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഇതാണ് ഒരു പ്രശ്നം. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രാരംഭ ദശയാണ്. പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ പ്രസംഗിച്ചു, പ്രസംഗം തീർത്തില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവ് വന്നു. കൂടെ പോയ അവരെ പരിശോധനക്കാരായ വിശ്വാസികൾ യഹൂദന്മാർ, അവർ ജാതികളുടെ പേരും പരിശുദ്ധാത്മാവ് പകർന്നത് കണ്ട് വിസ്മയിച്ചു എന്നാണ് അവിടെ നാം വായിക്കുന്നത്. ആ ഭാഗം നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10:44 വാക്യം മുതൽ. അപ്പോസ്തല പ്രവൃത്തികൾ 10:44 മുതൽ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് വന്ന പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. അപ്പോൾ ജാതികൾ ഇതാ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുകയാണ്. യഹൂദന്മാർ പരിച്ഛേദനേറ്റവരാണ്. അപ്പോൾ ജാതികൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഒരു പ്രശ്നമായി, അവരെയും പരിച്ഛേദന ഏൽപ്പിക്കണം. അതൊരു പ്രോബ്ലമാണ്. എങ്ങനെ അത് സോൾവ് ചെയ്യും? ഇതുപോലെ പലവിധ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. പുതുതായി വിശ്വാസത്തിലേക്ക് വന്നവരെ ഏത് രീതിയിലെല്ലാം ആണ് അവരെ സ്വീകരിക്കേണ്ടതെന്ന്, അതിനെക്കുറിച്ച് വല്ലാത്ത ചർച്ചകളെല്ലാം ഉണ്ടായി. ആ ചർച്ച പിന്നെയും അവതരിപ്പിക്കുകയാണ്. 7-11 വരെ നാം വായിക്കുമ്പോൾ വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറെ നാൾ മുൻപേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നതല്ലോ. ഹൃദയങ്ങൾ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. നമുക്ക് തന്നതുപോലെ അവർക്കും കൊടുത്തു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. അപ്പൊ പരിശുദ്ധാത്മ വന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യം പത്രോസ് പറയുകയാണ്, അവരുടെ ഹൃദയങ്ങളെ ദൈവം ശുദ്ധീകരിച്ചു. ദൈവസ്നേഹത്താൽ അവർ നിറയപ്പെട്ടു. അവർ ദൈവത്തെ ഉള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമത്തുവാൻ കഴിയാത്ത നുകം ശിഷ്യന്മാരെ കരുത്തിൽ വയ്ക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്ന എന്ത്? കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. ജനസമൂഹം എല്ലാം ഉണ്ടാതിരിക്കുകയാണ്. ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതിയുടെ ചെയ്യിപ്പിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അവരും സംസാരിച്ചു. ഇങ്ങനെ എല്ലാവരും പറഞ്ഞ ശേഷം യാക്കോബ് എഴുന്നേറ്റ് എന്ന് പറയുകയാണ്. യാക്കോബിന് ജ്ഞാനത്തിന്റെ വചനം കൊടുക്കുകയാണ് ദൈവം. സഹോദരന്മാരെ, എന്റെ വാക്ക് കേട്ടുകൊള്ളി. ദൈവം തന്റെ നാമത്തിനായി ജാതിയിൽ നിന്ന് ഒരു ജനത്തെ എടുത്ത് കൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചത് ശിമോൻ പത്രോസ് വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചക വാക്യങ്ങൾ വെക്കുന്നു. നമുക്ക് ഉടനെ അവിടെ തിരുവെഴുത്ത് കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഉടനെ വചനം നൽകുകയാണ്. അതാണ് ജ്ഞാനത്തിന്റെ വചനം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു വെളിപ്പാടല്ല, വചനമാണ് അവിടെ നൽകുന്നത്. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണി, അതിന്റെ ശൂന്യ സിഷ്ടങ്ങളെ വീണ്ടും പണിത എന്ന് നിവൃത്തും മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് പൂർവകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇതാണ് ജ്ഞാനത്തിന്റെ വചനം. ഒരു പ്രശ്നത്തിന്റെ മധ്യേ ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നതല്ല, ദൈവം വചനത്തെ വെളിപ്പെടുത്തി തരുന്നു. വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു. അപ്പോ യാക്കോബ് സംസാരിച്ച് കഴിയുമ്പോൾ എന്താണ് അവിടെ പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നത്? അത് 27 മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ, ആകയാൽ ഞങ്ങൾ യൂദയെയും ശീലാസിനെ അറിയിച്ചിരിക്കുന്നു. അവർ വാമൊഴിയാതെ ഇത് തന്നെ അറിയിക്കും. എന്താണ് അറിയിക്കാൻ പോകുന്നത്? വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന്
പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കണ്ടാൽ നന്ന്, ശുഭമായിരിക്കുവിൻ. അടുത്ത് പറയാണ്, അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്യയിൽ ചെന്നു ജനസമൂഹത്തെ കൂട്ടി വരുത്തി ലേഖനം കൊടുത്തു. അവർ ഈ ആശ്വാസ വചനം വായിച്ച് സന്തോഷിച്ചു. യൂദയും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ദൈവത്തിൻ്റെ ജ്ഞാനം, പരിജ്ഞാനം വരുമ്പോഴുള്ള ശുശ്രൂഷയുടെ മഹത്വമാണ്. ആശ്വാസമുണ്ടാകുന്നു, ആശ്വാസമുണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു. അവിടെ നിർദ്ദേശങ്ങളുണ്ട്, പക്ഷേ അവിടെ ഒരു അടിമത്ത രീതിയല്ല. ഇന്ന് പലരും അത് അടിമത്തത്തിലേക്കാണ് നയിക്കുന്നത്. ഒരു പരിപാലനത്തിലേക്കല്ല, ഭരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളെല്ലാം നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്താലുള്ള ആ ഒരു വെളിപ്പാടിനാൽ, ദൈവവചനത്താലുള്ള വെളിപ്പാടിനാലുള്ള വിടുതലും രക്ഷയിലേക്ക് നയിക്കുന്നതും ഇതെല്ലാം നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ അതിനും ചില തിരുവചന ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പാപത്തെക്കുറിച്ച് ദൈവത്തിന് ഉള്ള കാഴ്ചപ്പാട് അല്ല ഇന്ന് പലപ്പോഴും ഉള്ളത്. പാപത്തെ വളരെ സില്ലിയായിട്ടാണ് കാണുന്നത്. വേദപുസ്തകം പാപത്തെ വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത്. എന്താണ് പാപം? എന്താണ് പാപം? അത് സീരിയസ് ആയി മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്, ജീവിക്കാൻ പോലും നിവൃത്തിയില്ല, രോഗങ്ങൾ, കഷ്ടങ്ങൾ, വേദനകൾ, പിന്നെ പ്രത്യേകിച്ചും ഈ കൊറോണ സാഹചര്യത്തിൽ ടെൻഷൻ അടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനിടയിൽ ഞാൻ മാത്രം ഇങ്ങനെ പാപത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചാൽ ആളുകൾ എന്ത് വിചാരിക്കും? ആ, ദൈവം നിന്നെ പിടിവിക്കും, ദൈവം നിന്നെ സൗഖ്യമാക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയുന്നതല്ലേ ആളുകൾക്ക് അല്പം താല്പര്യം. അപ്പോൾ കർത്താവ് പറഞ്ഞു, അത് ആ ശുശ്രൂഷ ചെയ്യുന്നവരത് ചെയ്യട്ടെ, അത് അവർക്ക് ദൈവം കൊടുത്തതാണ്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നീ പറയണം, നീ പറയേണ്ടത് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ പാപം? എങ്ങനെ അത് ആളുകൾക്ക് മനസ്സിലായി കൊടുക്കണം? അപ്പോൾ കർത്താവ് എന്നെ അത് കൊണ്ടുപോയത് യെശയ്യാ പ്രവചനത്തിലേക്കാണ്. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്ന ഒരു അധ്യായം യെശയ്യാ പ്രവചനത്തിലുണ്ട്. 53 അധ്യായമാണ്. യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച്, യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് 800 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പ്രവചനമാണ്. അവിടെ പാപത്തെക്കുറിച്ച് പറയുകയാണ്. യെശയ്യാ പ്രവചനം 53 അധ്യായം 6 വാക്യം എന്താണ് അവിടെ പറയുന്നത്? നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നോക്കുക, അവിടെ 3 പദപ്രയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നാം എല്ലാവരും, ഇത് എഴുതുന്ന യെശയ്യാ ഉൾപ്പെടെ പറയുകയാണ്, നാം എല്ലാവരും ഇടയനില്ലാത്ത ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, പിന്നെ നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞു. ഇടയനില്ലാതെ ജീവിക്കുന്ന ജീവിതം, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ജീവിതം, അതാണ് പാപം. സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ആർക്കും കീഴപ്പെട്ടില്ല, ഞാൻ ആരുടെയും കൺട്രോളിലാകാൻ എനിക്ക് മനസ്സില്ല, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും, അതാണ് പാപം. എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. ദൈവം എന്ത് പറയുന്നു, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു, അതൊന്നും എനിക്കിവിടെ പ്രശ്നമല്ല, എനിക്കൊരു വിശ്വാസമുണ്ട്. അത് വലിയ അപകടമാണ്. എന്തിനാണ് ഇത്രയും വലിയൊരു പുസ്തകം ദൈവം നമുക്ക്, ദൈവത്തിൻ്റെ വചനമായി നമുക്ക് നൽകിയത്? ഒരു പോസ്റ്റ് കാർഡിൽ അടിച്ചു തന്നാൽ പോരായിരുന്നോ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, യേശു വീണ്ടും വരും, ഇത്രയും മാത്രം ആയിട്ടൊരു പോസ്റ്റ് കാർഡിൽ ഇങ്ങനെ തന്നാൽ പോരായിരുന്നു. ഇത്രയും വലിയൊരു പുസ്തകം എന്തിനാണ് തരുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ലൈഫാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ചരിത്രത്തിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. ദൈവത്തെ സ്നേഹിച്ചവർക്ക് കൊടുത്ത നന്മകൾ, ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് ലഭിച്ച ശിക്ഷകൾ,
ദൈവത്തിന്റെ പദ്ധതി ഇതെല്ലാം വ്യക്തമായി വെളിവാക്കാൻ ഇത്രയും വേണ്ടി വന്നു. മനുഷ്യനും എന്നിട്ട് പോലും മനുഷ്യന് മനസ്സിലാവുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് പാപത്തെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കണം. യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പ്രായോഗികമായ ജ്ഞാനം കർത്താവ് അവിടെ പറയുകയാണ്, പരിജ്ഞാനത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. ഒരിക്കൽ ഹോശേയ പ്രവചനത്തിലൂടെ കർത്താവ് പറഞ്ഞ ഒരു ഭാഗം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനമില്ലായകയാൽ നശിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ യേശു കർത്താവ് പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 5:21 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 5:19-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആദ്യത്തെ തൻ്റെ ഗിരിപ്രഭാഷണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവിടെ പറയുകയാണ് 21, കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാർ അരളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ വാക്കുകൊണ്ട് കൊന്നോ? ആയുധമെടുത്ത് ആരെയും കൊന്നില്ല, പക്ഷെ വാക്ക് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അവൻ എൻ്റെ മുമ്പിൽ നിൽക്കൂല കേട്ടോ, നന്നായി അവനെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവൻ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കത്തില്ല. ഇതിനാണ് പറയുന്നത് തേജോവധം ചെയ്യുക എന്ന് പറയുന്നു. അപ്പോൾ ദൈവികമായ പരിജ്ഞാനം ലഭിക്കുമ്പോഴാണ് ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളുടെ പ്രായോഗികമായ നിലവാരത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുന്നത്, അതിൻ്റെ സീരിയസ്നെസ്. വീണ്ടും 38 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, 28 സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതിനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലം കൊണ്ട് നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂടിനടുത്ത് എറിഞ്ഞുകളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നല്ലത്. വലം കൈ നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞുകളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ആരെങ്കിലും ഭാര്യ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. നിരവധി കാര്യങ്ങൾ അവിടെ പറയുകയാണ്. നമുക്കത് ഹോംവർക്കായിട്ട് ഞാൻ ആ മേഖല തരികയാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുള്ളതാണ്, പരിജ്ഞാനം. ലോകം ഇതിനൊന്നും ഒട്ടും വില കൽപ്പിച്ചിട്ടില്ല. ഇപ്പൊ എല്ലാം അഴിഞ്ഞാട്ടമാണ്. ഇതിന്ന് പലർക്കും പാപമേ അല്ല. ഇതൊന്നും എങ്ങനെ വേണോ സംസാരിക്കാം, എന്ത് വാക്ക് ഉപയോഗിക്കാം, എങ്ങനെ വേണോ ജീവിക്കാം, അത് ശുശ്രൂഷകന്മാരിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വേദനയോട് പറയട്ടെ, ഇപ്പോൾ കാതോലിക്ക ബാവ അദ്ദേഹം മരിച്ചുപോയി. അടുത്ത് ആ സ്ഥാനത്തേക്ക് 5 മത്സരിക്കുന്നു. മീഡിയാസിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിൽ ഓരോരുത്തരുടെ സവിശേഷതകളെ കുറിച്ചും മീഡിയാസിൽ പറയുകയാണ്. വഴിവിട്ട ജീവിതം, കുംഭകോണങ്ങൾ, ഇവരൊക്കെയാണ് ഇനി ഇത് ആരെങ്കിലും ഭാവയായിത്തീരും അദ്ദേഹത്തെ പരിശുദ്ധ ഭാവ എന്ന് പറയണം. അത്ര മാത്രം സഭ ലോകത്തിന് മുമ്പാകെ ദുഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നഷ്ടപ്പെട്ടു. പരിജ്ഞാനത്തിന്റെ വചനം അവർക്കില്ല. ആത്മാവിന്റെ പ്രകാശനം അവിടെ ഇല്ല. ഉയരത്തിലെ ജ്ഞാനം, വിവേകം അവർ പ്രാപിച്ചിട്ടില്ല. പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ വിശ്വാസ വീരന്മാരായിരുന്നു, അവർ രക്തസാക്ഷികളായിരുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ എവിടെയായിരിക്കുന്നു? ഈ അന്ത്യനാളുകളിൽ സുവിശേഷം മനുഷ്യർക്ക് എത്തുവാൻ കഴിയാതെ വണ്ണം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനക്കുറവ് മൂലം എപ്രകാരമെങ്കിലും ജീവിച്ചിട്ട് ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ അന്ത്യം ഭയങ്കരമായിരിക്കും. പൗലോസ് പറഞ്ഞൊരു വാക്യം എനിക്കിവിടെ പെട്ടെന്ന് ഓർമ്മ വരികയാണ്.
രണ്ട് കൊരിന്ത്യർ പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ്. രണ്ട് കൊരിന്ത്യർ പതിനൊന്നിൻ്റെ പതിമൂന്ന് മുതൽ അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. സാത്താന്റെ വെളിച്ചദൂതന്റെ വേഷം കെട്ടിയുള്ള സാത്താന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വായിക്കാം. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ, അതിൽ അത്ഭുതപ്പെടാനില്ല. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. സാത്താൻ വെളിച്ചദൂതനല്ല, ദൈവത്തിന്റെ ദൂതനാണ് വെളിച്ചമുള്ള ദൂതൻ. സാത്താൻ വെളിച്ചമുള്ളവനായി കാണിക്കും. മിന്നൽ പോലെയൊക്കെ സാത്താൻ വരും. കാണുന്ന വെളിച്ചമെല്ലാം ദൈവത്തിന്റെ വെളിച്ചമല്ല, അവിടെ തിരിച്ചറിയണം. സാത്താൻ താനും വെളിച്ചതിന്റെ വേഷം ധരിക്കുന്നുവല്ലോ, അതിൽ ആശ്ചര്യമല്ല. ആകയാൽ സാത്താന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നതിൽ അതിശയമല്ല. പക്ഷെ അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തവണ്ണമായിരിക്കും. ശുശ്രൂഷയ്ക്കൊത്തവണ്ണമല്ല, സ്വഭാവത്തിനൊത്തവണ്ണമായിരിക്കും. കാരണം ശുശ്രൂഷ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ നാമത്തെ ഉപയോഗിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തെ ഉപയോഗിക്കുമ്പോൾ, അവിടെ ദൈവത്തിന്റെ നാമത്തെ ദൈവം മഹത്വപ്പെടുത്തുവാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഒടുവിൽ കർത്താവ് പറയുമെന്ന് പറഞ്ഞു, പകരും വന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തിക്കുകയും ചെയ്യും, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു എന്ന് പലരും പറയും. അവരെ നോക്കി അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്ന് തീർത്തു പറയും, തീർത്തു പറയും. പിന്നെ അതിന് മാറ്റമില്ലെന്നാണ്. നോക്കുക, ഉയരത്തിലെ ജ്ഞാനം, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നാം പ്രാപിച്ചാണ് ഈ ദുഷ്ടലോകത്തിൽ, ഈ ദുഷ്കാലത്തിൽ നമ്മൾ ജീവിക്കുവാൻ. ആ ജ്ഞാനത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം മൂന്നാമധ്യായം പതിമൂന്നിലുള്ള ചില വചനങ്ങളാണ്. യാക്കോബിന്റെ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം മുതൽ, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ. ഒരു ഭാഷ ഒരു മറ്റൊരു ഭാഷാന്തരത്തിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും കിട്ടിയവർ ആർ എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അവൻ ജ്ഞാനവിലക്ഷണമായ സൗമ്യതയുടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവുമുണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോസ്ക് പറയുകയും അരുത്. അത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായ ജ്ഞാനമാണ്. അങ്ങനെ ഒരു ജ്ഞാനമുണ്ട്. ജ്ഞാനം ഉയരത്തിൽ നിന്ന് മാത്രമല്ല വരുന്നത്, ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനമുണ്ട്, സാത്താന്യ ജ്ഞാനമുണ്ട്. അത് എന്തൊക്കെ ഉണ്ടാക്കും? ഈർഷ്യ, ശാഠ്യം, ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തികളുമുണ്ട്. സകല ദുഷ്പ്രവൃത്തികളും ഈർഷ്യയും ശാഠ്യവും കലക്കവും ഉണ്ടാക്കുന്നതാണ് ഭൗമികവും പൈശാചികവുമായ ജ്ഞാനം എന്ന് പറയുന്നത്. അടുത്ത പറയുകയാണ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ? ഒന്നാമത് നിർമ്മലത, പ്യുവറാണ്. പിന്നെ സമാധാനം. ഒന്നാമത് സമാധാനം അല്ല, കർത്താവ് അങ്ങനെയാണ് പ്രകാശിപ്പിച്ചത്. ഒന്നാമത് സമാധാനമല്ല, ഒന്നാമത് അത് പ്യുവറാണ്. അതിലൊരു മായം ചേർക്കാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നതല്ല, ഇത് പ്യുവറാണ്. പിന്നെ സമാധാനം, അതോടൊപ്പം ശാന്തത, അനുസരണമുള്ളത്, കരുണയും സൽബലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അതുകൊണ്ട് ഉയരത്തിലെ ജ്ഞാനത്താൽ നിറയപ്പെട്ടവരായി, ലോകത്തിൻ്റെ സൂത്രങ്ങളും തന്ത്രങ്ങളും കൊണ്ടല്ല, ദൈവീകമായ അഭിഷേകത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും പ്രാപിച്ച് ഈ നാളുകളിൽ നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. അനേകർക്ക് ജ്ഞാനത്തിൻ്റെ വാക്കുകളാൽ താങ്ങുവാൻ, പരിജ്ഞാനത്താൽ പ്രശ്ന പരിഹാരങ്ങൾ ദൈവാത്മാവിൽ പറയുവാൻ. നമുക്കറിയാം ശലോമോന് ദൈവീകമായ ജ്ഞാനം നൽകിക്കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്തൊരു പ്രശ്നം വരികയാണ്. രണ്ട് സ്ത്രീകൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവരികയാണ്. രണ്ടുപേരും ഇത് എന്റെ കുഞ്ഞാണെന്നാണ് പറയുന്നത്. എങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തും? ശലോമോൻ പറയുകയാണ്, ആ കുഞ്ഞിനെ കൊണ്ടുവരിക, അതിനെ രണ്ടായി പിളർന്ന്
ഒരു ഭാഗം ഒരാൾക്കും മറ്റൊരു ഭാഗം മറ്റു ആൾക്കും കൊടുക്കാം. ഉടനെ ഒരു സ്ത്രീ പറയുകയാണ്, അയ്യോ അങ്ങനെ ആരുതേ, അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനങ്ങ് മുഴുവനെ അങ്ങ് കൊടുത്തോളണേ. അപ്പോൾ രാജാവിന് മനസ്സിലായി ആരാണ് യഥാർത്ഥ അമ്മയെന്ന്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്, നമുക്കറിയാം ദൈവത്തിൻ്റെ ജ്ഞാനം. അതെ, ഈ ദുഷ്ടലോകത്തിൽ ദൈവീക ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവേ, അതുകൊണ്ട് ഉയരത്തിലെ ജ്ഞാനത്താൽ, ജ്ഞാനത്തിൻ്റെ വചനത്താൽ, പരിജ്ഞാനത്തിൻ്റെ വചനത്താൽ അവിടെ നിന്നെ അഭിഷേകം ചെയ്യണമേ, ജ്ഞാനത്തിൻ്റെ ഉറുടമായുള്ളവേ അവിടെ നിന്ന് കരുണ കാണിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഞാൻ ചില ഒരു പാട്ടിൻ്റെ 4 വരികൾ പാടുന്നു, അതിനുശേഷം സ്നേഹമുള്ള ദേവമാർ സാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിമൽ റോയ് അച്ഛൻ നമുക്ക് ആശീർവാദം പറയുന്നതായിരിക്കും. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തീൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവൻ്റെ നാമം. പെരുവെള്ളത്തീൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവൻ്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ. ഒരു ദിവസം കൂടെ അനുഗ്രഹിക്കപ്പെട്ട വചനം ചിന്തിക്കുവാനും ധ്യാനിപ്പാനും നൽകിയ വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ചുരുക്കം ചിലരായ എങ്ങടെ സന്നിധിയിലെ വചനത്തിന്റെ മുന്നിൽ ദാഹമായി ഇരിക്കുവാൻ തന്നെ ഈ വിലപ്പെട്ട നല്ല അവസരത്തിനായി സ്തോത്രം. ദൈവമേ, ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച ആഴമായ വചന സത്യങ്ങളെ ഞങ്ങൾ ഉണർന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ എല്ലാം അതിനനുസരിച്ച് ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അങ്ങ് ഉണർത്തുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, കഴിഞ്ഞ നാളുകളില് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതത്തെ കുറിച്ച് അടിയങ്ങൾക്ക് ആഴമായി പഠിക്കുന്നതിനും അടിയങ്ങളുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവ് പ്രകടമാക്കുന്ന ജീവിത രീതികളെ കുറിച്ച് അടിയങ്ങൾക്ക് ആഴമായി പഠിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രനാഥ. ദൈവമേ, അടിയങ്ങളുടെ ഓരോരുത്തരെയും ജീവിതങ്ങള് അടിയങ്ങളുടെ സന്നിധിയില് വിശ്വസ്തതയോടുകൂടെ ആത്മാവിന്റെ നിയന്ത്രണത്തില് ആത്മാവിന്റെ നിയോഗ പ്രകാരം ജീവിപ്പാൻ അടിയങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം നാഥ. ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങ് കേട്ടതുപോലെ അങ്ങയുടെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വചനത്തിൽ നിന്ന് ലഭിക്കുന്ന പരിജ്ഞാനത്തിൽ അടിയങ്ങൾ വളരുന്നതിനും അടിയങ്ങളുടെ ജീവിതങ്ങളിൽ ഓരോ ദിവസവും അത് പ്രാവർത്തികമാക്കുന്നതിനും അടിയങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ശക്തീകരിക്കും ബലപ്പെടുത്തുകയും ചെയ്യണം നാഥ. ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ അടിയങ്ങൾ കേട്ടതുപോലെ സഹായിക്കുന്ന മനോഭാവത്തില് അങ്ങയുടെ വചനത്തിന്റെ ആഴമായ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിനുമായി പ്രവർത്തിപ്പാൻ അടിയങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ശക്തീകരിക്കണം നാഥ. ദൈവമേ, അടിയങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങയുടെ പ്രതിനിധിയായി അങ്ങയുടെ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി അടിയങ്ങൾ അനേകർക്ക് അങ്ങയുടെ പരിജ്ഞാനത്തെ വിതരണം ചെയ്യുന്നവരായി അടിയങ്ങൾ ഓരോരുത്തരെയും ശക്തീകരിക്കണം നാഥ. ദൈവമേ, അടിയങ്ങളുടെ ജീവിതങ്ങളിലെ വന്നുപോയ കുറവുകളെ പൊറുക്കണം നാഥ. ദൈവമേ, അടിയങ്ങളുടെ വഴികളില് സ്വന്തമായ വഴികളില് ആയിപ്പോയ അവസരങ്ങളിലെല്ലാം ദൈവമേ അങ്ങയുടെ ജ്ഞാനം നൽകി അടിയങ്ങളെ വഴി നടത്തിയായി സ്തോത്രം നാഥ. ദൈവമേ, ഓരോ നാളും അടിയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ അങ്ങ് താങ്ങി വഴി നടത്തണം നാഥ. വിശുദ്ധിയോടുകൂടി അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും അങ്ങയുടെ പരിജ്ഞാനത്തിൽ നാളോറും വളരുവാനും അടിയങ്ങളുടെ ചുറ്റുമുള്ള അടിയങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സഹോദര കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ സഭകൾക്ക് കൂട്ടായ്മകൾക്ക് എല്ലാവർക്കും മാതൃകയുള്ള വ്യക്തി ജീവിതങ്ങളായി അടിയങ്ങൾ ഓരോരുത്തരെയും നമുക്ക് ഉപയോഗിക്കണമെന്ന് യാചിക്കുന്നു നാഥ. ദൈവമേ, ഇന്ന് സഭകളും അനേക ക്രൈസ്തവ സമൂഹം
ഈ വക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടത്തില് ചുരുക്കം ചിലരായ അടിയങ്ങളെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ വലുതാണെന്ന് അടിയങ്ങളോടൊരു അടിയങ്ങളുടെ ചുറ്റും നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ദാഹത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ കരയുവാനും അങ്ങയുടെ സന്നിധിയിൽ അവരെ കൊണ്ടുവരുന്നതിനും അടിയങ്ങളെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണെന്ന് അടിയങ്ങൾ ഉണർന്നുകൊണ്ട് അടിയങ്ങൾ ഓരോരുത്തരും അതില് വിശുദ്ധിയോടും ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും പ്രവർത്തിക്കുവാൻ ആവശ്യമുള്ള വിവേകം വചനത്തിലൂടെ അടിയങ്ങൾക്ക് നൽകണം നാഥ. ദൈവമേ, ആഴമായ സത്യങ്ങളെ അടിയങ്ങളെ ജീവിതങ്ങളിൽ പഠിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം നാഥ. ദൈവമേ, ഓരോരുത്തരും നിങ്ങളത് ഏറ്റെടുത്ത് അങ്ങയുടെ സാക്ഷികളായി നിലകൊള്ളുവാൻ അങ്ങയുടെ കൃപ ധാരാളമായ അടിയങ്ങളുമേ പകരണം നാഥ. പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ കരങ്ങളിൽ തരുന്ന നാഥ. സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുന്നവര്, ചർച്ച് വർക്കേഴ്സ്, അങ്ങനെ വിശുദ്ധ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികള്, മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു നാഥ. ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു നാഥ. ഓരോ വ്യക്തികളുടെയും മനസ്സിലുള്ള ഭാരങ്ങള്, പ്രയാസങ്ങള് ദൈവമേ എല്ലാം അങ്ങ് കാണുന്നുണ്ടല്ലോ നാഥ. ദൈവമേ, അങ്ങ് തന്നെ ദിവ്യമായ സമാധാനത്താലും സന്തോഷത്താലും അങ്ങ് വഴി നടത്തുന്ന നാഥ. അങ്ങയുടെ മുമ്പില് വിശുദ്ധിയോടുകൂടെ എല്ലാ കാര്യങ്ങളും നടത്തുവാൻ അങ്ങയുടെ ജ്ഞാനത്തിലെ ഓരോ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും അങ്ങ് വഴി നടത്തണം നാഥ. അടിയങ്ങൾക്ക് വചനം വ്യാഖ്യാനിച്ചു തന്ന പ്രിയ ബെഞ്ചമിൻ മോസസ് ബ്രദറിന് വേണ്ടി പ്രത്യേകമായി സ്തോത്രം ചെയ്യുന്നു നാഥ. ദൈവമേ, അങ്ങയുടെ ആത്മാവിന്റെ നിറവില് ഇത്രത്തോളം വ്യക്തമായി ശക്തമായി സന്ദേശം അടിയങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം നാഥ. ദൈവമേ, ഈ വചനം ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലും അടിയങ്ങളിൽ അനേകർക്ക് പകർന്നു കൊടുക്കുവാനും ദൈവമേ അനേകരെ ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടി വരുത്തുന്നതിനും അങ്ങ് അടിയങ്ങൾക്ക് ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഓർക്കുന്നു നാഥ. ദൈവമേ, അടിയങ്ങളെ അതിനായി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിന്റെ നിറവിൽ അങ്ങ് നടത്തണം നാഥ. ദൈവമേ, അങ്ങയുടെ ശുശ്രൂഷയിലെല്ലാം അങ്ങ് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം നാഥ. ദൈവമേ, തുടർന്നും അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകത്തിൽ അനേകർക്ക് വെളിച്ചമായി ശക്തിയായി അങ്ങ് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന നാഥ. ദൈവമേ, കുടുംബത്തെ അങ്ങയുടെ കരങ്ങൾ തരുന്നു. ദൈവമേ, അസിസ്റ്റന്റിന് വേണ്ടി സ്തോത്രം ചെയ്യുന്ന നാഥ. ദൈവമേ, അവര് അങ്ങ് വിളിച്ച ഒരു കുടുംബമായി അങ്ങ് യോജിപ്പിച്ച് അങ്ങയുടെ കർത്തൃത്വത്തിൽ നിന്നത്തോളം അങ്ങയുടെ ശുശ്രൂഷയെ വാഴ്ത്തി അനുഗ്രഹിച്ച് നടക്കുന്ന കൃപയ്ക്കായി സ്തോത്രം നാഥ. ശക്തിയായി അനേകർക്ക് ലോകമെമ്പാടും അനേകർക്ക് വെളിച്ചമായി അങ്ങ് തന്നെ അവരെ ശക്തിയായിട്ട് ഉപയോഗിക്കണം നാഥ. ദാനമായി നൽകിയ മക്കളെ അങ്ങയുടെ കരങ്ങൾ തരുന്നു. കുടുംബായ പാർക്കുന്ന മകളെയും പഠിക്കുന്ന മകളെ എല്ലാം അങ്ങയുടെ കരങ്ങൾ തരുന്നു നാഥ. ദൈവമേ, വിശുദ്ധിയോടുകൂടി അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ അനുഗ്രഹിക്കുന്ന കരം കൂടെ വാഴ്ത്തി കൂട്ടായ്മ അടിയങ്ങൾക്ക് ഇത്രത്തോളം അനുഗ്രഹമാക്കി നൽകിയ കൃപയ്ക്കായി സ്തോത്രം നാഥ. ആദ്യ അവസാനം അങ്ങ് കൂടെ ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, വരും നാളുകളിലും ദൈവമേ കൂടുതൽ വ്യക്തികള് ഇതിന്റെ വെളിച്ചത്തിലേക്ക് വരുവാൻ ദൈവമേ അടിയങ്ങളെ കൂട്ടി വരുത്തേണ്ട ആളുകളെ ഞങ്ങൾ ബന്ധപ്പെട്ട് അവരെ വിളിച്ചു വരുത്തുന്നതിന് അടിയങ്ങൾക്ക് ഇടയാക്കണം നാഥ. ഇത് അനേകരുടെ മനസ്സുകളിൽ എത്തേണ്ട സന്ദേശമാണെന്ന് അറിയുന്നു നാഥ. ദൈവമേ, ഈ നാളുകളിൽ ലക്ഷക്കണക്കിന് സഭാവിശ്വാസികളുള്ള കേരളത്തില് യഥാർത്ഥ രക്ഷയെ കരസ്ഥമാക്കി എത്ര പേരുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് അടിയങ്ങൾ ഓരോരുത്തരും ഉണരുന്നു നാഥ. ദൈവമേ, അങ്ങ് തന്നെ അവസരങ്ങൾ ഉണ്ടാക്കണം നാഥ. അടിയങ്ങളുടെ സഭകളില് ഞങ്ങൾ അറിയുന്ന വ്യക്തികളിലൂടെ ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മൗത്ത് ടു മൗത്ത് പറയുന്നത് പോലെ ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ അടിയങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ശക്തീകരിക്കുകയും അതിനുള്ള അവസരങ്ങൾ നൽകുകയും തരണം നാഥ. നിങ്ങളെ പറയേണ്ട ആളുകളെയും അങ്ങ് ഉണർത്തുകയും അതിനായി ഒരു ഒരുക്കുകയും ചെയ്യണം നാഥ. ദൈവമേ, ഇന്ന് ഇത്രത്തോളം അനുഗ്രഹിച്ച് നടത്തിയ കൃപയ്ക്കായി സ്തോത്രം നാഥ. കേട്ട വചനങ്ങളെല്ലാം അടിയങ്ങളുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുവാൻ അങ്ങ് തന്നെ ശക്തീകരിക്കണം നാഥ. സമസ്തവും അങ്ങയുടെ പിന്നുപാദങ്ങൾ സമർപ്പിക്കുന്നു. യേശു മശിഹ അമ്പലം പ്രാർത്ഥന ജപിക്കുന്നു. നമസ്കാരം പിതാവേ. ആമേൻ. ആശീർവാദം. നമ്മുടെ പിതാവും പുത്രനും ഉയരത്തിൽ നിന്ന് പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും അഭിഷേകവും അനുദിനം നമ്മെ അനുഗ്രഹിതരായി നയിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.